സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കട്ടെ. ഈ നരക സ്വർഗ വിഭജനം കഴിഞ്ഞിട്ട് നരകത്തിന് കുറെ ആൾക്കാരെ അള്ളാഹു സ്വർഗത്തിലേക്കാക്കും. കേട്ടോ പറഞ്ഞത്? കുറെ ആൾക്കാരെ നരകത്തിന് സ്വർഗത്തിലേക്ക് അള്ളാഹു. ഒന്ന് ഉറക്കെ പറയ്, എന്തിനങ്ങനെ പറയിപ്പിക്കണം അറിയോ? നമ്മൾ ഇതുവരെ കേട്ട എന്താ, ഖാലിദീന ഫിഹാ അബദ, ശാശ്വതവാസികളാണ് നരകത്തിൽ അവർ എന്നാണ്. ഇപ്പൊ പറയണോ എന്താ, സ്വർഗ നരകത്തിന് കുറെ ആൾക്കാരെ സ്വർഗത്തിലേക്ക് അള്ളാഹു വീണ്ടും റീപ്ലേസ് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. ഇത് എന്റെ വാക്കല്ല, മുത്തു നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖാലിദീന ഫിയാബദ എന്ന് പറഞ്ഞ കാഫിരീങ്ങളാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിച്ചുപോയ കാഫിറീങ്ങൾ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഭയാനകമായ നരകത്തിൽ തന്നെയായിരിക്കും. എന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് നിസ്കരിക്കും, നിസ്കരിക്കാതെ കള്ളുകുടിച്ച് ചത്തുപോയ മരിച്ചുപോയ കുറെ ആൾക്കാരുണ്ടാവും, ഉണ്ടാവൂലേ? അള്ളാഹു കാക്കട്ടെ. അങ്ങനെ കുറെ ആൾക്കാരെ അള്ളാഹു അവസാനം സ്വർഗത്തിലേക്ക് മാറ്റും. അപ്പൊ ഇത് കേട്ടപ്പോ നമുക്ക് ഉണ്ടാവും രക്ഷപ്പെട്ടല്ലോ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മൈക്രോ സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാൻ വിധി വരുത്തല്ലേ തമ്പുരാനെ, കഴിയില്ല മുഅ്മിനീങ്ങളെ, കഴിയില്ല. അഥവാ ഇനി പെട്ടുപോയ അള്ളാഹു ആക്കണ കോലം കാണികൾ. കുറെ ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് മാറ്റുമെന്ന് മുത്തായ നബീ. നമ്മൾ ആരെയാണോ സ്നേഹിച്ചത് അവർ നമുക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യും. നമ്മൾ സ്നേഹിച്ചത് അശ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് റെക്കമെന്റ് ചെയ്യും. നമ്മൾ സ്നേഹിച്ചൊരു പ്രസ്ഥാനമുണ്ട് ഖുത്ബുസ്സമാൻ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനെ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ നബറല്ലാഹു മർകദാ. സ്നേഹിക്കുന്നില്ലേ നമ്മൾ ആ മഹാനെ? അവര് നമുക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യും. സൂര്യ തേജസ്സോടെ ജീവിച്ചു മരിച്ചുപോയ മഹാനായ ശംസുൽ ഉലമാ നമുക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യും. അള്ളാഹു അങ്ങനെ ചെയ്യുമാറാകട്ടെ. അല്ലെങ്കിൽ എന്താ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കാര്യം? ദുനിയാവിൽ ഒരു നോട്ടീസിൽ പേരുണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ബോളിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. നാളെ ഏതെങ്കിലും ഡൈനിങ് ടേബിളിൽ നിന്ന് വിരിച്ചു കളയും, കാര്യമൊന്നുമില്ല. പിന്നെ എന്താണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമ്പത്ത് കൊടുത്തിട്ടും സമയം ചെലവഴിച്ചിട്ടും പ്രവാസ ജീവിതത്തിന്റെ പരിമിതികൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ ഈ പതാകയെ നെഞ്ചു ചേർത്ത് വെച്ചത് കൊണ്ട് എന്താ കാര്യം? ദുനിയാവിൽ വലിയ കാര്യം കിട്ടും എനിക്ക് തോന്നുന്നില്ല. ആഹ്റത്തിൽ നമുക്ക് ലഭിക്കും, അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ കുറെ ആളുകളെ അള്ളാഹു നരകത്തിന്, അവസാനം ഒരാൾ വരും, അവസാനം ഒരാൾ ദുനിയാവിൽ ഒരിക്കലും നിസ്കരിക്കാത്ത ആള്, അതാകാൻ ആഗ്രഹിക്കല്ലേ? ഹാൻഡ്സ് തിന്നുന്ന ആള്, കള്ളു കുടിക്കുന്ന ആള്. നമ്മുടെ കുട്ടികളൊക്കെ ഹാൻഡ്സ് തിന്നുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ ഉപ്പമാരല്ലേ, ഗൾഫിൽ ജീവിക്കുമ്പോ ഇടക്ക് നാട്ടിലത്തെ കാര്യം അറിയുന്ന നല്ലതാ. ഇങ്ങനെ വെട്ടു, ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം, ഇങ്ങനെ പിടിക്കുന്നോ, ഇങ്ങനെ ഇങ്ങനെ ഒരു തട്ട, അത് കൃത്യമായി അതിൽ തന്നെ ചാടും. ഇതിലൊന്നും പിന്നെ ഉണ്ടാവൂല, നമുക്ക് പറ്റില്ല. എന്നിട്ട് ഒരൊറ്റ വക്കാണ് ഇങ്ങോട്ട്, പിന്നെ ആധ്യാത്മികമായ ഒരു ലോകത്തേക്ക് കയറി പോകും. പണ്ടൊരു വലിയ ഈ ഹാൻഡ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, 3.5 rupees വില അല്ലേ? മൂന്നര അല്ലേ? എത്ര എത്ര എത്ര? ഓ, എന്റെ മാണിക കല്ലുകളെ അറിയില്ലല്ലേ. അപ്പൊ മൂമിനികൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു മഹാത്തമ്മാടിയെ നിങ്ങൾ സങ്കല്പിച്ചു, അയാളെ പിടിച്ച് അള്ളാഹു നരകത്തിന് സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് ഇടാൻ വേണ്ടി പുറത്തുക്കിയാട്. മൂമിനികളെ ഈ ചിരി കരച്ചലായി ഇപ്പൊ മാറും. നമുക്ക് അയാളെ പുറത്തേക്ക് ഇടുക, അയാൾ പുറത്തിയാടി അള്ളാഹിനോട് പറയും, പടച്ച തമ്പുരാനെ എന്താണ് അവിടെ ഇവിടെ അല്ല. അള്ളാഹുവിനോട് അയാൾ ചോദിക്കും, എന്താണാ കാണുന്നത്? അതൊരു മരമാണ് അല്ലാഹുവേ, ആ മരത്തിന്റെ തണുപ്പിലേക്ക് എന്നെ ഒന്ന് എത്തിക്കണമേനാദാ. അല്ലാഹുവിനോടവൻ വിലപിക്കുകയാ, പടച്ച തമ്പുരാൻ അപ്പോഴാ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഞാൻ ആ മരത്തിന്റെ തണുപ്പ് നൽകിയാലോ, വേറെ എന്തെങ്കിലും നീ എന്നോട് ആവശ്യപ്പെടുമോ?
അത് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. അല്ലാഹു നോക്കൂ, ഈ മനുഷ്യനെ ഒന്നാമത്തെ മരത്തിന്റെ തണുപ്പിൽ എത്തിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി. നമുക്കിപ്പോ തോന്നും മരം എന്ന് പറഞ്ഞപ്പോ എന്താ ഒരു കാര്യം, നരകത്തിൽ നിന്ന് പോയി വരണം, അപ്പൊ മരത്തിന്റെ തണുപ്പിന് പ്രാധാന്യം തോന്നും. അയാൾ അവിടെ ഇരിക്കുമ്പോഴാണ് അള്ളാഹു പരീക്ഷിക്കുകയാ. രണ്ടാമത്തെ ഒരു മരം അള്ളാഹു കാണിച്ചോളൂ, അതിനേക്കാൾ തണുപ്പുള്ള, അതിനേക്കാൾ ശീതളിമയുള്ള രണ്ടാമതൊരു മരം. അവൻ എഴുന്നേറ്റു, ആര്, ഈ മാണിക്കക്കല്ല് എഴുന്നേറ്റ് അള്ളഹാനോട് പറയും, പഠിച്ചവനെ എന്താ കാണുന്നത്, രണ്ടാമതൊരു മരം. തൃശ്ശൂർ ജില്ലക്ക് ചാവക്കാട്ടുകാർ എന്തായിരിക്കും, പഠിച്ചവനെ എന്താ കാണുന്നത്, വേറൊരു മരട്ടാ. അങ്ങോട്ട് തന്നെ എത്തിച്ചു തരും. ആരാണിത് പറയണ മോമിനുങ്ങളെ, ദുനിയാവിൽ നിസ്കരിക്കാത്തവർ. അള്ളാഹു ചോദിക്കും, നീ വേറെ ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞില്ലല്ലോടാ, പറഞ്ഞല്ലേ, വീണ്ടും ചോദിക്കാം. ഇനി ചോദിക്കില്ല റബ്ബേ, നീ കാരുണ്യവാനല്ലേ, നീ റഹ്മാനല്ലേ, നീ റഹീമല്ലേ. അള്ളാഹു അത് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് അവൻ എത്തിച്ചു കൊടുത്തു. മോമിനുങ്ങളെ, ഈ അല്ലാഹ് പാവല്ലേ, നിങ്ങൾ പറയീ അല്ലാഹ് പാവല്ലേ, അടിമകളോട് കരുണ കാണിക്കുന്നവനല്ലേ അല്ലാഹ്. അവിടെ കഴിഞ്ഞ മൂന്നാമതൊരു മരം കൂടി കാണിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി. അവൻ എഴുന്നേറ്റു, അവൻ എഴുന്നേറ്റ് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് കാണുന്നല്ലോ മൂന്നാമതൊരു മരം, ഞങ്ങളുടെ ഒന്ന് പ്ലീസ് എത്തിച്ചേരോ. അള്ളാഹു പഴയ ചോദ്യം, നീ വേറൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ട് നേർച്ചക്കും പൂരത്തിനൊക്കെ വാപ്പാന്റെ കൂടെ പോയ ഒരു കാലം ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഗൃഹാതുരത്വത്തിന്റെ ഒരു ഓർമ്മ. അന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെ ലോറിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പൊ വാപ്പാനോട് തോണ്ടിയിട്ട് നമ്മള് പറയും, വാപ്പാ ആ ലോറി മേടിച്ചുതരും, അപ്പൻ ഇത് പൈസ അല്ല. അപ്പൊ പറയും, അത് മേടിച്ചെന്നാ വേറെ എന്തെങ്കിലും ചോദിക്കുകയും. അപ്പുറത്തെ ആറാം നമ്പറും അലുവൊക്കെ കണ്ട വാപ്പാനെ തോട്ടും, അത് മേടിച്ചേരും. അപ്പൊ വാപ്പ ചോദിച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞല്ലേ നമുക്ക്. ആലോചിച്ചോക്കി, അല്ലാഹു നമ്മോട് കൂടെ നിൽക്കുക. മൂന്നാമത്തെ മരത്തിന്റെ തണുപ്പിലേക്ക് ഈ തെമ്മാടിയായ മനുഷ്യനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമെന്ന് മുത്തായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഉമ്മനെ മൂന്ന് മരത്തിന്റെ തണുപ്പവൻ ആസ്വദിച്ചിരിക്കുമ്പോ തൊട്ട മുന്നിൽ അല്ലാഹു സ്വർഗമങ്ങ് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയാണ്. അതിലെ ആഡംബരങ്ങൾ ദൃശ്യമാവുകയാണ്. അതിലെ സുഗന്ധം കാറ്റിലൊഴുകി ആസ്വാദ്വാരങ്ങളിൽ മത്തു പിടിപ്പിക്കുകയാണ്. അവൻ എഴുന്നേറ്റു, അല്ലാഹുവിനോടവൻ ചോദിക്കുകയാണ്, നാഥനേ നാഥനേ, സ്വർഗമാ കാണുന്നത്? ഒരു സീറ്റ് തായോ അല്ലാഹുവേ, ഒരു സീറ്റ്. ഈ അല്ലാഹു അവനെ പിടിച്ച് സ്വർഗത്തിലുണ്ടാക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ ഇടക്ക് റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞത് ബഷീർ ബൈസി ഉണ്ടാക്കിയ കഥ നിങ്ങൾ കരുതണ്ടെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ വീട്ടിൽ തേകണമെന്നായി പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്താ, അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ലാഹു സ്വർഗത്തിൽ എത്തിച്ചു. സ്വർഗത്തിലെ മനോഹരമായ കാഴ്ച കാണുക, വജ്രവും ഗമേദകവും മരതകവും യാക്കൂത്തും വൈഢൂര്യവും പവിഴവും മുത്തും സ്വർണവും ഒക്കെ പതിച്ച മനോഹരമായ സ്വർഗത്തിന്റെ കമനീയത കണ്ട് അവനിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോ അല്ലാഹു അവനോടൊരു ചോദ്യം ചോദിക്കും, മനുഷ്യ നിനക്കിഷ്ടമാകുമോ? ഇപ്പൊ നീ സ്വർഗമൊക്കെ കണ്ട് സുഖിച്ചിരിക്കല്ലേ, സ്വർഗത്തിന് പകരം ഞാൻ നിനക്ക് രണ്ട് ലോകം തരാം, രണ്ട് ലോകം ഞാൻ സ്വർഗത്തിന് പകരം നിനക്ക് തരാം, നിനക്ക് അത് ഇഷ്ടാകും, സ്വർഗത്ത് നീ ഒന്ന് പോവോ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. ഒരു കോഴിക്കോട് തരാമെന്നല്ല, ഒരു എല്ലാ ജില്ലയും പറയാൻ സമയമല്ല, ഒരു വയനാട് തരുമെന്നല്ല ഈ ചോദിക്കുന്നത്. രണ്ട് ലോകം തരാം, രണ്ട് വേൾഡ്. ആരോടാ ഈ ചോദിക്കുന്നത്? ഒരു ഇഞ്ച് സ്ഥലം ലഭിക്കാൻ വേണ്ടി അയൽവാസിക്കെതിരെ കേസ് കൊടുത്ത എന്നോട് അല്ലേ. മതില് കെട്ടുമ്പോ നമ്മൾ പണിക്കാരോട് പറയാ, കുറച്ചങ്ങ് കയറ്റി കെട്ടണേ, മഴ പെയ്തപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ഒരു ഇഞ്ച് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ പരിപാടിയാ. ഒരു ഇഞ്ച് മണ്ണിന് വേണ്ടിയിട്ടാണ് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ. ആ മനുഷ്യന്റെ പ്രതിനിധിയോട് അല്ലാഹുവിന്റെ ചോദ്യം, രണ്ട് വേൾഡ് ഞാൻ നിനക്ക് തരും, സ്വർഗത്തിന് പോവോ? അപ്പൊ നമ്മളും ദ്വാരക്കണം അങ്ങനെ തന്നെയല്ലേ, സ്വർഗം കാട്ട അല്ലാഹുവേ. എന്തിനാ നിസ്കരിക്കണത്? സ്വർഗം കിട്ടാൻ. എന്തിനാ നോമ്പ് വെക്കണത്? സ്വർഗം കിട്ടാൻ. ഇത് അല്ലാഹുവിനോടുള്ള അനീതിയാണ്. എന്തിനാ ഹജ്ജ് ചെയ്യുന്നത്? സ്വർഗം കിട്ടാൻ. പക്ഷെ അതൊക്കെ നമ്മുടെ ലക്ഷ്യത്തിന്റെ ഒരു ഇടത്തവളം മാത്രമാണ് സ്വർഗം. പരമമായ ലക്ഷ്യം സ്വർഗം പോലും അല്ല. ഞാൻ പറയാം, അള്ളാഹുവിനോട് ഇവൻ എഴുന്നേറ്റ് ചോദിക്കുക, അത്ര പടച്ചവനെ നീ എന്നെ കളിയാക്കണ,
നീ എന്നെ പരിഹസിക്കുകയാണോ? ഇത് കേട്ട് റബ്ബുൽ അസ്സ ചിരിക്കുമെന്ന് പുണ്യനബി. ഇപ്പൊ നിങ്ങളൊന്ന് ചിരിച്ചോളൂ, കാരണം സുന്നത്താ. എന്താ കാരണം അറിയോ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു, എന്നിട്ട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി ജിബ്രീൽ അലൈഹിസ്സലാം ഈ സംഭവം, ഇതൊരു ഖുദ്സി ഹദീസാ. ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഈ ഭാഗത്തിയപ്പോ ജിബ്രീൽ ചിരിച്ചു. എന്ത്? അല്ലെങ്കിൽ ആരെ ചിരിക്കാതിരിക്കുക, പഠിച്ചവനെന്ന് എന്നെ കളിയാക്കാണ്. കാരണം സ്വർഗാണ് വലിയ സംഭവം എന്നല്ലേ നമ്മുടെ ഒക്കെ ധാരണ. അതൊന്ന് പുറത്തു പോയിട്ട് രണ്ട് ലോകം തന്നിട്ട് എന്താ കാര്യം? 2000 ലോകം കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ പിന്നെ പരിഹാസം തന്നെയല്ലേ? നീ എന്നെ പരിഹസിക്കുകയാണോ ചോദിച്ചപ്പോ ജിബ്രീൽ ചിരിച്ചു. അത് കേട്ട് നബി ചിരിച്ചു. പുണ്യനബി ഹദീസ് ഉദ്ധരിക്കുമ്പോ ചിരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുമ്പോ ചിരിച്ചു. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള സകല മുഅ്മിനീങ്ങൾക്കും ഈ ഹദീസ് എവിടെ ആര് പറഞ്ഞാലും ഈ ചോദ്യം കേട്ടാൽ ചിരിക്കൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ചിരി ചിരിച്ചോളൂ. അതെ, നമ്മള് പ്ലാസ്റ്റിക്കിന്റെ ചിരി ഇരിക്കാൻ ഭയങ്കര കേമന്മാരാ. ഹൃദയം കൊണ്ട് ഒരിക്കലും ചിരിക്കില്ല. ആളണ് മാറിയ ചിരി പോയിട്ടുണ്ടാവും. അതാണോ ചിരി? അത് വേറെ ക്ലാസ് പറയേണ്ടതാ. അപ്പോ അല്ലാഹു അല്ലാഹു അത്തോട് പറയാം, മനുഷ്യനോട് പറയും, ഞാൻ കളിയാക്കിയതൊന്നല്ല, നീ സ്വർഗമാണ് ഒലിതെന്ന് കരുതില്ലേ? സ്വർഗമാണ് വലുതെന്ന് കരുതിപ്പോയ മനുഷ്യ സ്വർഗത്തെക്കാൾ ഉന്നതമായ, സ്വർഗത്തെക്കാൾ ഔന്നത്യമാർന്ന, സ്വർഗത്തെക്കാൾ ഉജ്ജ്വലമായ മറ്റൊന്ന് എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. ലക്കും അന്തി അഫ്ലലു മിൻ ഹാദാ. എഴുന്നേറ്റു, അപ്പൊ തന്നെ എഴുന്നേറ്റു. കണ്ടോ ആർത്തി? മലയാളത്തിന്റെ കവി പറഞ്ഞതുപോലെ, ഒന്ന് കിട്ടിയ 10 കിട്ടണം. ഇവനക്ക് നരകമോചനം കിട്ടി, 3 മരത്തിന്റെ തണുപ്പ് കിട്ടി, സ്വർഗത്തിൽ സീറ്റ് കിട്ടി, ഇതിലും വലിയൊന്നും എന്റെ കയ്യിലുണ്ട് പറഞ്ഞ ഇപ്പൊ എഴുന്നേറ്റ് ചോദിക്കൂ. അല്ലാഹു, സ്വർഗത്തെക്കാൾ വലുത് എന്താണത്? എന്തുട്ടാണ് പഠിച്ചോനെ അത്? ഒരു തൃശ്ശൂർ ഭാഷയിൽ ചോദിക്കുക. അപ്പൊ അല്ലാഹു പറയുന്ന മറുപടിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അല്ലാഹു പറയുകയാ, മനുഷ്യ ലക്കും അന്തി അഫ്ളലു മിൻ ഹാദാ റിലാഇ എന്റെ തൃപ്തിയാണ്, എന്റെ റിലയാണ് സ്വർഗത്തെക്കാൾ മഹത്തമായതെന്ന് അല്ലാഹു പറയുമെന്ന് പുണ്യനബി. അപ്പൊ സ്വർഗത്തേക്കാൾ വലുത് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമോ? നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹു, ഞാൻ പറഞ്ഞത് അല്ലാഹു കാരുണ്യവാനാണെന്ന് പറയാനോ? എന്തു കരുണയാണ് ഒരു തെമ്മാടിയോട് കൂടെ അല്ലാഹു കാണിച്ചത്! പിന്നെന്തിനാ നമ്മൾ അല്ലാഹുവിനെ എതിരി ചെയ്യണത്? ഇത്രയേറെ വാത്സല്യം കാണിക്കുന്നില്ലേ അല്ലാഹു? അപ്പൊ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അതാണ് അല്ലാഹുവിനോടുള്ള നീതി.